നമസ്കാരം. ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, പീഡനത്തിന് ഇരയായ കന്യാസ്ത്രീ വത്തിക്കാനോട് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് ദിവസം മുൻപ് എഴുതിയ കത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എന്നത് തന്നെയാണ്. 8-ാം തീയതി, സെപ്റ്റംബർ മാസം 8-ാം തീയതി കന്യാസ്ത്രീ വത്തിക്കാൻ സ്ഥാനപതിക്ക് എഴുതിയ വിശദമായ കത്താണ്. എന്താണ് അന്ന് സംഭവിച്ചത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. കത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കാര്യങ്ങളിൽ സംഭവവികാസങ്ങൾ ഉണ്ടായ അന്നു മുതൽ ഇപ്പോഴത്തെ അവസ്ഥ വരെ വിശദീകരിച്ചുകൊണ്ട് വത്തിക്കാൻ സ്ഥാനപതിയോട് കന്യാസ്ത്രീ പറയുന്നത്, തനിക്ക് സഭയിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല, സർക്കാരിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല, സർക്കാരിൽ നിന്ന് നീതി ലഭിക്കുന്നതിനെ തടസ്സമാകുന്നതിന് വേണ്ടി സഭ നിൽക്കുന്നു. സഭ ഇരയായ എനിക്ക് വേണ്ടിയോ ഇരയായ കന്യാസ്ത്രീകൾക്ക് വേണ്ടിയോ അല്ല, നേരെ മറിച്ച് വേട്ടക്കാരനായ പീഡകനായ ലൈംഗിക അതിക്രമം നടത്തിയ മെത്രാന് വേണ്ടിയാണ് സഭ നിൽക്കുന്നത്. ഇത് അന്യായമാണ്, നീതി നേടിത്തരണം, സഭയുടെ ചുമതലകളിൽ നിന്നും ഫ്രാങ്കോ മുളയ്ക്കനെ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിശദമായ ഒരു കത്താണ് കന്യാസ്ത്രീ കൊടുത്തിരിക്കുന്നത്. ആ കത്ത്, കന്യാസ്ത്രീയുടെ ഒപ്പോടുകൂടിയുള്ള കത്ത് മറുനാടൻ TVക്ക് ലഭിക്കുകയുണ്ടായി. അതാണ് ഈ ബുള്ളറ്റിനൊപ്പം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കന്യാസ്ത്രീയുടെ പേര് മാത്രം മറച്ചു വെച്ചുകൊണ്ട് ആ കത്തിലെ വിശദാംശങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വളരെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. കേസിൻ്റെ ക്രോണോളജിക്കൊപ്പം ഇപ്പോൾ നടത്തുന്ന സമ്മർദ്ദങ്ങളുടെ വിശദാംശങ്ങളുണ്ട്. പോലീസും സംവിധാനങ്ങളും സഭാ അധികൃതരും എങ്ങനെയാണ് വേട്ടക്കാരനൊപ്പം പീഡകനൊപ്പം നിൽക്കുന്നത് എന്നുള്ള വിശദാംശങ്ങളുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് കന്യാസ്ത്രീകളോട് പ്രത്യേകമായ ലൈംഗിക താല്പര്യത്തോടുകൂടി പെരുമാറുന്നതിൽ അഗ്രഗണ്യനായിരുന്നു ഈ മെത്രാൻ എന്നുള്ള വെളിപ്പെടുത്തലാണ്. വളരെ പ്രായം കുറഞ്ഞ പുതുതായി കന്യാസ്ത്രീയായ ഒരു സിസ്റ്ററിൻ്റെ മുറിയിൽ രാത്രി 12 മണിക്ക് മെത്രാൻ എത്തിയ വിശദാംശങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. പല പെൺകുട്ടികളെയും പല കന്യാസ്ത്രീകളെയും ദുരുപയോഗം ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. മെത്രാൻ്റെ മാടമ്പിത്തരത്തിനെതിരെ പീഡനത്തിനെതിരെ ശബ്ദമുയർത്തുന്നവരെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് സ്ഥലം മാറ്റി രസിച്ചിരുന്നു, അവരുടെ മേൽ നടപടിയെടുത്തിരുന്നു, അതിനുള്ള ചുമതലയുണ്ടായിരുന്നു എന്നൊക്കെയാണ് കന്യാസ്ത്രീ കത്തിൽ വെളിപ്പെടുത്തുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ നിന്നും മനസ്സിലാകുന്നത്, കന്യാസ്ത്രീയുടെ കത്തിൽ നിന്നും മനസ്സിലാകുന്നത്, ഫ്രാങ്കോ മുളയ്ക്കൻ എന്ന് പറയുന്ന ജലന്ധർ രൂപതയുടെ മെത്രാൻ മിഷണറീസ് ഓഫ് ജീസസ് എന്ന പേരിൽ ഒരു സഭ ഉണ്ടാക്കിയത്. ശ്രദ്ധിക്കേണ്ട കാര്യം, കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഭാഗമായി കത്തോലിക്ക സഭകളുണ്ട്, സമൂഹങ്ങളുണ്ട്, അത് വൈദികർക്കുമുണ്ട്, പുരോഹിതന്മാർക്കുമുണ്ട്. കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഒരു പ്രത്യേക സന്യാസ സമൂഹം തന്നെ മാർ ഫ്രാങ്കോ മുളയ്ക്കൻ സൃഷ്ടിച്ചിരുന്നത് സ്ത്രീകളെ ദുരുപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് എന്ന് വേണം ഇതിൽ മനസ്സിലാക്കാൻ വേണ്ടി. കാരണം ഫ്രാങ്കോ മുളയ്ക്കൻ തന്നെയാണ് ഈ കന്യാസ്ത്രീ മഠത്തിൻ്റെ സംരക്ഷകനെ ഇതിനു മുമ്പ് തുടങ്ങിവെച്ച ഈ മഠം സംരക്ഷിച്ചു കൊണ്ടിരുന്നത്, അതിൻ്റെ സ്പിരിച്വൽ ഫാദറായിരുന്നു. ഇങ്ങനെ ഒരു കന്യാസ്ത്രീ സമൂഹത്തെ വളർത്തിയെടുത്തത്, പലപ്പോഴും സഭയുടെ പൊതുനിയമങ്ങൾക്ക് വ്യത്യസ്തമായി വളർത്തിയെടുത്തത്, തനിക്ക് ആവശ്യമുള്ളപ്പോൾ ആവശ്യത്തിന് സ്ത്രീകളെ ലഭിക്കുന്നതിന് വേണ്ടി, അതും കന്യാസ്ത്രീകളായ സ്ത്രീകളെ തൻ്റെ ലൈംഗിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി, കന്യാസ്ത്രീകളെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു ഫാക്ടറി എന്ന നിലയിലായിരുന്നു ഈ മെത്രാൻ ഈ സഭ തന്നെ സ്ഥാപിച്ചത് എന്നാണ് ഈ കത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ കത്തിൽ ആരോപിക്കുന്നില്ലെങ്കിലും പല കന്യാസ്ത്രീകളെയും ലൈംഗികമായി ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചിരുന്നു, പല കന്യാസ്ത്രീകളെയും അർദ്ധരാത്രിയിൽ അരമനയിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു, പല കന്യാസ്ത്രീകളുടെയും റൂമിൽ മുറിയിൽ അർദ്ധരാത്രിയിൽ ചെന്നിരുന്നു, എതിർത്തവരെ സ്ഥലം മാറ്റിയിരുന്നു എന്ന് മാത്രമല്ല 2014 മുതൽ 3 വർഷക്കാലം ഈ മെത്രാൻ ലൈംഗികമായി തന്നെ പീഡിപ്പിച്ചിരുന്നു, താൻ പലതരത്തിൽ അതിനെ എതിർത്തു തോൽപ്പിച്ചിരുന്നു. എന്നാൽ ആ സഭയുടെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടതും പലരും പറയുന്നത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മെത്രാൻ്റെ സഭ, ഈ സ്വന്തം ഈ കന്യാസിനി സമൂഹം എന്ന് പറയുന്ന മെത്രാൻ സൃഷ്ടിച്ചതായിരുന്നു. ഈ മെത്രാൻ സൃഷ്ടിച്ച കന്യാസിനി സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറലായിരുന്നു 9 വർഷം ഈ കന്യാസ്ത്രീ, ഈ പറയുന്ന പീഡനത്തിന് വിധേയയായ കന്യാസ്ത്രീ 3 തവണയായി, ആദ്യം 3 തവണയും പിന്നീട് 3 വർഷവും, പിന്നീട് 2 തവണയായി, 6 വർഷവും കൂടി 9 വർഷം ഇവർ തന്നെയായിരുന്നു സുപ്പീരിയർ ജനറൽ. സുപ്പീരിയർ ജനറലാണ് സഭയുടെ പരമാധികാരി, എല്ലാ മഠങ്ങളുടെയും ചുമതല സുപ്പീരിയർ ജനറലാണ്. ഈ പദവിയിൽ ഇരുന്നുകൊണ്ട് മറ്റാരോടും മൊഴി പറയാൻ, പരാതി
പറയാൻ സാധിക്കുമായിരുന്നില്ല. പരാതി പറയേണ്ടിയിരുന്നത് ഫ്രാങ്കോയോട് തന്നെയായിരുന്നു. വേട്ടക്കാരനോട് എന്ന് വേട്ടക്കാരനെതിരെ പരാതിപ്പെടുന്നത് യാതൊരു യുക്തിസഹവുമായിരുന്നില്ല. പിന്നീട് ഈ പീഡനം അതിരു കടക്കുകയും ആ പീഡനത്തിനെ എതിർക്കാൻ ശ്രമിക്കുകയും ആ പീഡനത്തിൽ നിന്നും വഴുതി മടക്കുമ്പോൾ കുറ്റ മോശക്കാരിയാക്കി പ്രചരിപ്പിക്കുകയും തട്ടിപ്പ് കേസിലും വധശ്രമക്കേസിലും ഒക്കെ പ്രതി ചേർത്ത് പഞ്ചാബ് പോലീസിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ മാത്രമാണ് പരാതി പെട്ടത് എന്നാണ് മനസ്സിലാവുന്നത്. കന്യാസ്ത്രീ എന്തുകൊണ്ട് ഇതുവരെ പരാതി പെട്ടില്ല എന്ന പി സി ജോർജിനെ പോലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഈ കത്തിൻ്റെ അകത്തുണ്ട്. കാരണം ഒരു കന്യാസ്ത്രീ എന്ന നിലയിൽ, സഭയിൽ വിശ്വസിക്കുന്ന ആളെന്ന നിലയിൽ, സഭയുടെ സാമൂഹിക പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളെയിൽ ഇത് വെളിയിൽ വന്ന് പ്രശ്നമാകാതിരിക്കാൻ വേണ്ടി വിടാതിരിക്കുകയായിരുന്നു. എന്നാൽ ഈ കന്യാസ്ത്രീ സഭ വിട്ടുപോയതോടുകൂടി, അവർ ഈ മുമ്പോട്ട് പോയതോടുകൂടി കന്യാസ്ത്രീ വധഭീഷണി മുഴക്കി എന്ന തരത്തിലുള്ള പോലീസ് കേസുകൾ കൊടുക്കുകയും ആ പോലീസ് ഇത് വിളിച്ച് പഞ്ചാബ് പോലീസ് പലതവണ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വിളിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കന്യാസ്ത്രീ ഉപയോഗിക്കുന്നുണ്ട്. ഇരകളെ സ്ഥലം മാറ്റുന്നു, പോലീസിനെ സ്വാധീനിക്കുന്നു. കഴുകൻ കണ്ണുകളോടുകൂടിയാണ് സ്ത്രീകളെ, പ്രത്യേകിച്ച് കന്യാസ്ത്രീകളെ നോക്കുന്നത്. 20 കന്യാസ്ത്രീകൾ ഈ മനുഷ്യൻ്റെ പീഡനം സഹിക്കാൻ വയ്യാതെ ഉടുപ്പൂരി പുറത്തുപോയി. ഈ മഠത്തിൽ തന്നെയുള്ള നിരവധി കന്യാസ്ത്രീകൾ ലൈംഗിക പീഡനത്തിന് ഇരയായി. സഭ നിർഭാഗ്യവശാൽ ഈ സഭ, കത്തോലിക്ക സഭ, മെത്രാൻ എന്ന് പറയുന്ന പീഡകന് വേണ്ടി കന്യാസ്ത്രീകളെ രണ്ടാനമ്മമാരുടെ നയത്തോടുകൂടിയാണ് സമീപിക്കുന്നത്. സഭയുടെ സംരക്ഷണം പീഡകനാണ് തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് ഈ കത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കത്തിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ ഈ വാർത്തയോടൊപ്പം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ജൂൺ 2017 ഇത് സംബന്ധിച്ച് ആദ്യം പരാതി കൊടുത്തത് കുറവലങ്ങാട് മഠത്തിലായിരുന്നു. 3 വർഷമായി കുറവലങ്ങാടായിരുന്നു ഈ മെത്രാൻ വർക്ക് ഈ കന്യാസ്ത്രീ ജീവിച്ചിരിക്കുന്നത്. കുറവലങ്ങാട് മഠത്തിൻ്റെ ചുമതല നിലയ്ക്ക് പറഞ്ഞയക്കുകയായിരുന്നു മെത്രാൻ. അതിനുശേഷം വികാരി അച്ഛനോട് പരാതിപ്പെട്ടു. വികാരി അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം പാലാ രൂപതയിലെ മെത്രാൻ കല്ലറങ്ങാട്ട് പിതാവിനെ വിവരം അറിയിച്ചു. കല്ലറങ്ങാട് പിതാവിന്റെ നിർദ്ദേശപ്രകാരം ഉജ്ജയൻ രൂപതയുടെ മെത്രാനായ വടക്കേലിനെയും മാർ വടക്കേലിനെയും സിറോ മലബാർ സഭയുടെ തലവനായ മാർ ആലഞ്ചേരിയും അറിയിക്കുകയുണ്ടായി 2017 ജൂലൈ മാസത്തിൽ. പക്ഷേ യാതൊരു നടപടിയും ആരുടെയും ഭാഗത്തുണ്ടായില്ല. തുടർന്ന് ഫ്രാങ്കോയ്ക്കെതിരെ പരാതി വത്തിക്കാനിലെ സ്ഥാനപതിക്ക് തന്നെ അയച്ചു, നടപടിയുണ്ടായില്ല. പിന്നീട് വത്തിക്കാനിലേക്ക് പലതവണ കുറിയറിൽ പരാതി അയച്ചു, നടപടിയുണ്ടായില്ല. ജനുവരിയിൽ നിർഭാഗ്യവശാൽ ഫ്രാങ്കോയ്ക്കെതിരെ ജനുവരിയിൽ വീണ്ടും അപ്പസ്തോലിക് നൂൻഷോയ്ക്ക് പരാതി കൊടുത്തു, നടപടിയുണ്ടായില്ല. ഒടുവിൽ ഈ മാസം മെയ് മാസത്തോടുകൂടി ഫ്രാങ്കോ ഈ പരാതികളെ തുടർന്ന് കന്യാസ്ത്രീക്കെതിരെ പരാതി കൊടുക്കുമ്പോഴാണ് മാത്രമാണ് പോലീസിലേക്ക് പോയത്. പോലീസിൽ അറിയിക്കാനോ പോലീസ് വഴി ചെയ്യാനോ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ഫ്രാങ്കോ കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി, സബ് ഇൻസ്പെക്ടർ അവിടുന്ന് വിളിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണി ഉയർത്തിയതിനെ തുടർന്ന് മാത്രമാണ് പോലീസിൽ പോയെന്ന് കന്യാസ്ത്രീ പറഞ്ഞത്. എന്തുകൊണ്ട് കന്യാസ്ത്രീ ഇത്രയും കാലം പരാതിപ്പെട്ടില്ല എന്ന് സംശയം ഉന്നയിക്കുന്ന പി സി ജോർജുമാർ അറിയുക, ഈ വിഷയം പുറം ലോകം അറിയാനോ പുറം ലോകത്ത് ചർച്ചയാക്കാനോ ഈ കന്യാസ്ത്രീ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ കന്യാസ്ത്രീ അകത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ബ്ലാക്ക്മെയിൽ ചെയ്തു, പീഡിപ്പിച്ചു, ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് കന്യാസ്ത്രീക്കെതിരെ പഞ്ചാബ് പോലീസിൽ പരാതി കൊടുക്കുകയും പഞ്ചാബ് പോലീസ് അതനുസരിച്ച് വിവരം നൽകാൻ വേണ്ടി കന്യാസ്ത്രീ, ഓർക്കണം ആ കന്യാസ്ത്രീ അപ്പോൾ കുറവലങ്ങാട് മഠത്തിലെ ആയിരുന്നു, അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റർ അനുപമയ്ക്കെതിരെ പോലീസ് പരാതി കൊടുത്തു. അനുപമയെ കന്യാസ്ത്രീ പോലീസ് വിളിച്ചു വരുത്തി. ഒടുവിൽ പോലീസ് വിളിച്ചു വരുത്തി പ്രതി ചേർത്ത് വാദി പ്രതിയായി ജയിലിലാകുമെന്ന സാഹചര്യം ഉണ്ടായപ്പോൾ മാത്രമാണ് പരാതി കൊടുത്തത് എന്ന് മനസ്സിലാക്കിയാൽ തീരുന്നതേ ഉള്ളൂ എന്തുകൊണ്ടാണ് കന്യാസ്ത്രീ ഇത്രയും കാലം പരാതി നൽകിയിരുന്നുള്ള കാര്യം. എന്തായാലും കത്തിലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഞങ്ങളിപ്പോൾ പുറത്തുവിടുന്നത്. കത്ത് നിങ്ങൾ സൂക്ഷിച്ച് വായിച്ചു നോക്കുക. ഒരു കന്യാസ്ത്രീ അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീ സമൂഹം ഒരു മെത്രാനിൽ നിന്നുണ്ടായ പീഡനം ഇതിനകത്ത് എണ്ണി എണ്ണി പറയുന്നുണ്ട്. ഈ ആരോപണങ്ങളെ തെളിവിക്കുന്ന മൊഴികൾ പോലീസിന് ശരിവയ്ക്കുന്ന മൊഴികൾ പോലീസിന് വൈദികരടക്കമുള്ളവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഇവർ പറയുന്ന ഓരോ സംഭവങ്ങളും നടന്നത് നേരാണോ എന്ന് പോലീസ് അന്വേഷിച്ചിരുന്നു. ഇതൊക്കെ നേരാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല. നാണം കെടുന്നത് സഭയാണ്. ഇപ്പോഴെങ്കിലും ഈ കത്തിന്റെ അടിസ്ഥാനത്തിലെങ്കിലും ഈ ഫ്രാങ്കോ എന്ന് പറയുന്ന മെത്രാനെ പുറത്താക്കാൻ വത്തിക്കാൻ നടപടിയെടുത്താൽ സഭയ്ക്ക് നല്ലത്, അല്ലെങ്കിൽ വിശ്വാസികൾ മെത്രാന്മാരുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. കേരളീയ സമൂഹം ഒരുമിച്ച് നിന്നുകൊണ്ട് കന്യാസ്ത്രീക്കൊപ്പം നിന്നുകൊണ്ട് സഭയുടെ തൊലി പൊളിച്ചു കാണിക്കുന്ന സാഹചര്യത്തിലേക്കായിരിക്കും മുൻപോട്ട് പോകുന്നത് എന്ന് സഭാ നേതൃത്വമെങ്കിലും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പിണറായി വിജയനെ പോലുള്ള ഒരു മുഖ്യമന്ത്രി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത് അയാളെ അകത്താക്കിയില്ലെങ്കിൽ നാണം കെടാൻ പോകുന്നത് സർക്കാരായിരിക്കും, നാണം കെടാൻ പോകുന്നത് സഭയായിരിക്കും എന്ന് ഈ കത്ത് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്.